എന്നാലും ഇതെന്തൊരു കഷ്ടമാണ്. ഇനിയിപ്പോ അന്വേഷിച്ചിട്ടും കണ്ടെത്തിയില്ലെങ്കിൽ പോലീസും കേസും ഒക്കെ ആവില്ലേ? അതൊരു കുടുംബത്തിനുണ്ടാക്കുന്ന നാണക്കേട് ചെറുതാണോ? ആ പെൺകുട്ടിയുടെ കാര്യം അങ്ങനെ തന്നെയാണ്. കല്യാണം കഴിഞ്ഞിട്ട് ആ അരുൺ ഡോക്ടർക്ക് ഒരു ദിവസം പോലും സമാധാനം കൊടുത്ത് ഞാൻ കണ്ടിട്ടില്ല. എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. മിക്കവാറും പ്രശ്നങ്ങൾ മാഡം തന്നെയാ തീർക്കാറ്. അഹങ്കാരം തന്നെ. അങ്ങനെ പറയരുത് സുമ. മുമ്പ് സ്നേഹയുടെ ഭാഗത്തു നിന്ന് ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അവളുടെ രീതികൾ അങ്ങനെയൊന്നുമല്ല. അവൾ എല്ലാരോടും നല്ല സ്നേഹത്തിലും ബഹുമാനത്തോടും തന്നെ പെരുമാറുന്നത്. എന്നിട്ടല്ലേ കൊച്ചിനെയും കൊണ്ട് പോയി കളഞ്ഞത്? അവൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിട്ടുണ്ടാവും. ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും മാഡം അവളെ ന്യായീകരിക്കുന്നത് കാണുമ്പോഴാ സങ്കടം. അവരുടെ ഇടയിലുള്ള പ്രശ്നം എന്താന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. മുമ്പായിരുന്നെങ്കിൽ ഒറ്റയടിക്ക് ഞാൻ സ്നേഹയെ കുറ്റപ്പെടുത്തുമായിരുന്നു. പക്ഷെ ഇപ്പൊ അവസ്ഥ അങ്ങനെയല്ല. അരുണിന്റെ ഭാഗത്ത് തെറ്റില്ല, സ്നേഹയുടെ ഭാഗത്തും തെറ്റില്ല. പിന്നെ ചില സാഹചര്യങ്ങളാമേ കുഴപ്പം. ഞാനൊന്ന് റെഡി ആവട്ടെ, അവിടെ വരെ പോയിട്ട് വന്നിട്ട് വിശദമായിട്ട് പറയാം. മാഡം പാവമായതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. ആ പെണ്ണിനാണെങ്കിൽ ഭർത്താവിനോട് ബഹുമാനമില്ല, അച്ഛനോട് ബഹുമാനമില്ല. എന്തിന്? ആ ഫാദറിനെ പോലും ബഹുമാനിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കുഞ്ഞു വന്നപ്പോ മുതൽ അവളുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടെന്ന് മൈഥിലി പറഞ്ഞല്ലോ. എന്ത് മാറ്റം? പണ്ട് മാഡത്തിനെ ചൊല്ലിയുള്ള സംശയമായിരുന്നു, ഇപ്പൊ സംശയിക്കാൻ വേറെ ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ സംശയിച്ച് ജീവിച്ചവര് എത്ര കാലം കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ ചെയ്യും. നിനക്ക് ആ കൊച്ചിനോട് എന്തോ തീർത്താ തീരാത്ത വൈരാഗ്യം ഉള്ള പോലെ ഉണ്ടല്ലോ. എനിക്കെന്താ, അവര് നന്നായ അവർക്കും ഉള്ള, ഞാനെന്തായാലും അവരുടെ ചെലവിലല്ലോ കഴിയുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് എല്ലാ കാര്യത്തിലും നീ അഭിപ്രായം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അയ്യോ, അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ നിർത്തി. അതൊരു നല്ല കാര്യമാണെന്ന് പറയാൻ വരികയായിരുന്നു, അപ്പോഴേക്കും നീ അതങ്ങ് അവസാനിപ്പിച്ചു. ദേ, ആ സ്നേഹയെക്കുറിച്ച് ഞാനിങ്ങനെയൊക്കെ സംസാരിച്ചതായിട്ട് മാഡത്തിനോട് പറയണ്ട കേട്ടോ. മാഡത്തിന് ഇഷ്ടാവൂല. ഒരാളെ പിടിച്ചു തുടങ്ങിയ മാഡത്തിന് അതിൽ നിന്ന് പിടിച്ചു മാറ്റാൻ പ്രയാസമാ. ശരി ശരി. ഇതെല്ലാം സ്നേഹിക്കുള്ള മെസ്സേജുകളാ. ഫോൺ സ്വിച്ച് ഓഫാ, ഓൺ ചെയ്യുമ്പോ അവള് കാണും. എന്റെ പ്രതീക്ഷയും അപേക്ഷയും എല്ലാം ഇതാണ്. ദത്തെടുത്ത് വളർത്തിയിട്ട് നല്ലൊരു ജീവിതം തന്നിട്ട് എന്നെ ഒരു ഈ ഒരു അവസ്ഥയിൽ കാണേണ്ടി വന്നു. കരഞ്ഞു തളർന്ന് ആ മുറി കിടപ്പുണ്ട്. എന്റെ മോന് കരയാൻ തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കരഞ്ഞോ. അങ്ങനെയെങ്കിലും ഒരു ആശ്വാസം എന്റെ മോന് കിട്ടട്ടെ. ഏ, ഞാൻ കരയില്ല ഫാദർ, പിടിച്ചു നിന്നേ പറ്റൂ. കരഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തളർന്നു പോവും. തളർന്നു പോയാ പിന്നെ അവരാര് തിരക്കും? ഫാദർ വാശിയൊക്കെ കാണിക്കുന്നേ ഉള്ളൂ, പുറത്തു പോയാ എങ്ങനെ കഴിയുന്നു പോലും അറിയില്ല. അതാ എന്റെ പേടി. നമുക്ക് ഒന്നുകൂടെ ഒന്ന് അന്വേഷിക്കടാ. ഫാദർ, ഞാൻ ഒന്ന് പുറത്തു പോവാണ്, അവരെ കണ്ടുപിടിച്ചിട്ടേ ഞാൻ തിരിച്ചു വരൂ. ഇല്ലെങ്കിൽ എന്റെ സ്വപ്നങ്ങളൊക്കെ പോയി ഫാദർ. ഞാൻ ആഗ്രഹിച്ച ശാന്തത പോയി, എന്റെ കുടുംബം പോയി. മോനെ, പ്രതിസന്ധികൾ തരണം ചെയ്താലേ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റൂ. കൺമുൻപിൽ ഒരു 1000 പ്രശ്നങ്ങൾ വരും, അതിനെ മനക്കരുത്തോടെ നേരിടാൻ ശീലിച്ചാൽ നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്താൻ ആരെ കൊണ്ട് സാധിക്കില്ല. അതെങ്കിലും ഒന്ന് മനസ്സിലാക്കുന്നേ. ഫാദർ അങ്കിളിന്റെ അടുത്ത് ഉണ്ടാവണം. അദ്ദേഹത്തിന്റെ മനസ്സ് എപ്പോഴാ കൈവിട്ടു പോകുന്നതെന്ന് എനിക്കറിയില്ല. കൂടെ തന്നെ ഉണ്ടാവണം. എനിക്ക് പോയേ പറ്റൂ ഫാദർ. അവരില്ലാത്തൊരു ദിവസം പോലും എനിക്ക് കഴിയാൻ പറ്റില്ല. ഞാൻ പോവാ. അമ്മ, ചേച്ചി പോരുന്നോ ഉറങ്ങേ? ക്യാമ്പിൽ നിന്ന് ഓട്ടോ കയറുമ്പോഴാണ് എന്നെ വിളിച്ചത്. അതെന്താ മോളെ നേരത്തെ നിന്നെ വിളിച്ച് പറയാതിരുന്നത്? പറഞ്ഞിരുന്നെങ്കിൽ നീ പോയി കൂട്ടുമായിരുന്നല്ലോ. ഞാൻ പറഞ്ഞതാ അമ്മേ, പക്ഷെ എന്തോ ഒരു സർപ്രൈസ് ഉണ്ട്.
എല്ലാരെയും ഒന്ന് ഞെട്ടിക്കണമെന്ന് പറഞ്ഞ വരവ്. എന്ത് സർപ്രൈസ്? അങ്ങനെ ഞെട്ടിക്കാൻ വരുന്ന ഒരാള് നേരത്തെ സർപ്രൈസ് പറയോടാ. കുറച്ചു ദിവസം യാമി മോളില്ലാതിരുന്ന എന്റെ ക്ഷീണം ഉണ്ടായിരുന്നു ഇവിടെ. ഇനി അത് മാറിക്കോളും അല്ലേ ഇതുകുട്ടാ? ചേച്ചി വന്നാലും ഞാനങ്ങനെ മിണ്ടാനൊന്നും പോകുന്നില്ല. ചേച്ചി എന്നോട് പറയാതെ ക്യാമ്പിന് ഓടിപ്പോയതല്ലേ? പിന്നെ നിന്നോട് പറയാതെ ഓടിപ്പോയി? ആരാ അങ്ങനെ പറഞ്ഞ? ഇവിടെ ചോദിച്ച് എല്ലാരോടും അനുവാദം വാങ്ങിയിട്ടല്ലേ പോയേ? പക്ഷെ ഇത്രയും കരുതലോടെ പെങ്ങളെ നോക്കുന്ന ആങ്ങളയോട് പ്രത്യേകം ചോദിച്ചില്ല അല്ലേ? അമ്മമ്മയ്ക്ക് കളിയക്കളി കുറച്ച് കൂടുന്നുണ്ടേ. ചേച്ചിയായിരിക്കും. ആ ചേച്ചി വരുമ്പോ മിണ്ടില്ലാന്ന് പറഞ്ഞ ആളാ, ഇപ്പൊ ഓടിപ്പോയ പോക്ക് കണ്ടില്ലേ? എടാ നീ ഇത് കണ്ടോ? നിനക്കെന്താ പറ്റിയ? നീ ആരോടെങ്കിലും വഴക്കിട്ട് നിക്കാണോ? വാ ഇങ്ങോട്ട്. അമ്മേ ദാ ഇത് കണ്ടോ, ഞാനായിരുന്നു ബെസ്റ്റ് വോളണ്ടിയർ. ഓ കൺഗ്രാറ്റ്സ്. ആഹാ എവിടെ നോക്കട്ടെ മോളെ, ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു മോളെ. ആ 10-12 പേര് കാണും. പോടാ പോട്ടാ. ഇവിടെ 58 കോളേജിലെ പിള്ളേരുണ്ടായിരുന്നു, മൊത്തം 430 പേര്. അതിന്നാ എന്നെ സെലക്ട് ചെയ്ത്. അതെന്തായാലും വലിയ നേട്ടം തന്നെയാണ് അല്ലേ ഇതുകുട്ടാ? ഇവൻ എന്ത് പറ്റി അമ്മ? അമ്മ എന്തെങ്കിലും പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല, നിന്നോടുള്ള പണക്കോ. ക്യാമ്പിന് നീ അനുവാദം ചോദിക്കാതെ പോയിന്ന്. ആണോടാ? ആ പോയിട്ട് ഇത്രയും ദിവസമായില്ലേ, എന്നെ ഒന്ന് വിളിച്ചോ, എന്നെ തിരക്കിയോ? നിന്നെ എത്ര പ്രാവശ്യം ഞാൻ തിരക്കിയെന്ന് നീ അമ്മയോട് ചോദിച്ചു നോക്ക്. പിന്നെ ഞാൻ വിളിക്കാത്തതിന്റെ പരാതി പറയുന്നുണ്ടല്ലോ, നിനക്കെന്തായിരുന്നു എന്നെ വിളിച്ച? അത് പിന്നെ എനിക്ക് തിരക്കായിരുന്നു. പിന്നെ നിനക്കിവിടെ മലമറിക്കുന്ന പണിയല്ലേ? അവിടുത്തെ കുറേ വിശേഷങ്ങൾ പറയാനുണ്ട്. നീ പിണക്ക് മാറ്റുന്നുണ്ടോ ഇല്ലയോ? കൊള്ളാല്ലേ അമ്മേ? കൊള്ളാം. ആ അമ്മേ, ക്യാമ്പിൽ നിന്നൊരു സോഷ്യൽ പ്രോഗ്രാമിന് കുട്ടികളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. 25 മെമ്പേഴ്സ് ഉണ്ട്, അതിൽ ഞാനും ഉണ്ട്. അങ്ങനെ തെരഞ്ഞെടുക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താ? അവർ സ്പെഷ്യൽ ട്രെയിനിങ് ഒക്കെ തരും, സോഷ്യൽ അവയർനെസ് പ്രോഗ്രാം ഒക്കെ ഉണ്ട്. അമ്മേ ഈ പ്രളയവും കൊറോണ ഒക്കെ പോലെയുള്ള സംഭവങ്ങൾ വരില്ലേ, അപ്പൊ ആളുകൾക്ക് ബോധവൽക്കരണത്തിന് വേണ്ടി ഒരു ടീം ഉണ്ടാക്കിയതാ, അവളുടെ സാറിനോട് പറഞ്ഞു. അപ്പോ ഇതിന്റെ പേര് പറയാൻ കുറച്ച് ദിവസം കൂടെ പോവാല്ലേ? എടാ നിന്റെ സ്കൂളിൽ നിന്ന് ഇങ്ങനെയൊക്കെ വരുമ്പോ നീയും പൊക്കോ. ആളുകളായിട്ട് സംസാരിക്കാനും ഇടപെടാനും ഒക്കെ എന്ത് രസാന്നറിയോ? എല്ലാവർക്കും നമ്മളോട് വലിയ റെസ്പെക്ട് ആയിരിക്കും. ആണോ? എന്നാ ഞാനും പോവാം. അമ്മേ ഞാൻ ചോദിക്കുമ്പോ എന്നെ വിടാതിരിക്കരുത്. ഞാനെന്തിനാ വിടാതിരിക്കുന്നത്? എന്റെ രണ്ടു മക്കളും നല്ല രണ്ട് സാമൂഹ്യ പ്രവർത്തകരാന്ന് പറയുന്നത് എനിക്ക് അഭിമാനമുള്ള കാര്യമല്ലേ. അവിടെ ഭക്ഷണമൊക്കെ എങ്ങനെയായിരുന്നു മോളെ, നല്ലതായിരുന്നോ? പിന്നെ സൂപ്പർ ആയിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അമ്മ കഴിക്കാൻ എന്താ ഉള്ളേ? എന്തു വേണമെങ്കിലും ഉണ്ട്. യാമി മോള് തിരിച്ചു വരുന്നതിന്റെ ഭാഗമായിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രണ്ടുപേരോടായിട്ട് അമ്മ പറയുകയാണ് കേട്ടോ, എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും ഈ ഒരു നേട്ടം മനസ്സിൽ വെച്ചോളണം. എവിടെ ചെന്നാലും അതിന്റെ മുൻനിരയിൽ തന്നെ ഉണ്ടാവണം അമ്മയുടെ മക്കള്. തോറ്റുപോരുത് ഒരിടത്തും. ഹലോ യാമി ആന്റി. ഇങ്ങനെ ഒരാളുണ്ടോ? എപ്പോഴാ വന്നത് ക്യാമ്പ് കഴിഞ്ഞിട്ട്? ഞാൻ വന്ന് കയറിയതേ ഉള്ളൂ. ക്യാമ്പിലെ ബെസ്റ്റ് വോളണ്ടിയർ ഞാനാട്ടോ, വലിയൊരു ട്രോഫിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ആഹാ കൺഗ്രാറ്റ്സ്. അല്ലെങ്കിലും യാമി മോളെ എനിക്കറിയാലോ, എവിടെയെങ്കിലും പോയാല് ഒന്നാം സ്ഥാനം കൊണ്ടല്ലേ തിരിച്ചു വരുള്ളൂ. പിന്നെ പിന്നെ ഒരുപാട് പുകഴ്ത്തൊന്നും വേണ്ട. അങ്കിൾ എവിടെ? അങ്കിൾ പുറത്തു പോയിരിക്കുക. ആവണി ചേച്ചി ഉണ്ടോ? ആ ഉണ്ടല്ലോ. എന്നൊന്ന് വിളിച്ച് ഫോൺ കൊടുത്തേ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. രണ്ടുപേരും കൂടി പുതിയ കുർത്തക്കെ എന്തെങ്കിലും ഒപ്പിക്കാനുള്ള പരിപാടിയാണോ? അതൊന്നും അല്ല, വെറുതെ സംസാരിക്കാനാ. ഒന്ന് കൊടുക്ക്. അല്ല എന്നിട്ട് എപ്പോഴാ ഇങ്ങോട്ടിറങ്ങുന്നത്? ബെസ്റ്റ് വോളണ്ടിയർ ആയതിന് വേണമെങ്കിൽ ഞാനൊരു ട്രീറ്റ് തരാം. അത് ഞാൻ ഇറങ്ങിക്കോളാം, അമ്മയോട് ചോദിക്കട്ടെ. വരുന്നുണ്ടെങ്കിലേ
ഏത് കുട്ടിനെ കൂടെ കൂട്ടിക്കോ, അവനൊരു സന്തോഷമാവുമല്ലോ. കൂട്ടാം കൂട്ടാൻ. ഹലോ യാമി. ഹലോ, എന്താ പരിപാടി? ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ഇടയ്ക്കൊക്കെ അമലെ വിളിച്ചിരുന്നു, ഞങ്ങൾ ഒന്നിച്ച് പുറത്തൊക്കെ പോയി. എന്നിട്ട്? അതൊന്നും പറയണ്ട. ആകാശില്ലേ, കമല പെണ്ണ് കാണാൻ വന്ന് പുള്ളിക്കാരനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാ കമല എന്നെ കൂട്ടിക്കൊണ്ടുപോയത്. അതവസാനം പൊളിഞ്ഞ് പാളിസായി. അയ്യോ, നിങ്ങൾക്ക് ഞാൻ വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യായിരുന്നില്ലേ? എനിക്കത് മിസ്സായി. ഞാൻ പറഞ്ഞതാണെന്നേ കമലയോട്, എന്നിട്ട് എന്നെ നിർബന്ധിച്ച് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. ഞാൻ ആ ചെക്കനെ കാണാറുണ്ടെന്നും ഇഷ്ടമാണെന്നൊക്കെ പറയിപ്പിച്ചു. അയാൾ കയ്യോടെ പിടിച്ചു, നേരെ കുട്ടിച്ചൻ്റെയും ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് പോവുകയും ചെയ്തു. ശരിക്കും ചമ്മി. ഞാൻ കാണട്ടെ കമല. പിന്നെ ചേച്ചിയുടെ കാര്യം എന്തായി? എന്ത് കാര്യം? അല്ല, ജീവൻ സാറിന്റെ മറുപടി യെസ് ആണോ? സാറ് നാട്ടിൽ പോയിട്ടൊക്കെ തിരിച്ചു വന്നു, പക്ഷെ ഇതുവരെ മറുപടിയൊന്നും പറഞ്ഞിട്ടില്ല. അതെന്താ അങ്ങനെ? അതൊന്ന് ചോദിക്കണമല്ലോ. ചോദിക്കണം. ഒരു കാര്യം ചെയ്യാം, നാളെ നമുക്കൊന്ന് ഇറങ്ങിയാലോ, കമലയും കൂട്ടാം. ഒന്ന് കറങ്ങി നമ്മുടെ കാര്യങ്ങൾ മൊത്തത്തിലൊന്ന് പ്ലാൻ ചെയ്യാം. എന്താ? നാളെ വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. ആന്റിയോട് വേണമെങ്കിൽ ഞാൻ സംസാരിക്കാട്ടോ. കുഴപ്പമില്ലെന്നേ, നിന്റെ കൂടെ പോരുവെന്ന് പറഞ്ഞാൽ ഒന്നും പറയില്ല. എന്നാ സെറ്റ്, ഞാൻ ഇപ്പൊ തന്നെ കമലയെ വിളിച്ച് ഒരു ടൈം പ്ലാൻ ചെയ്യാം. യാമി തിരിച്ചു വരുന്നത് കൊണ്ട് കമല ചിലപ്പോ എന്തെങ്കിലും ചുമതല ഏൽപ്പിക്കാൻ സാധ്യതയുണ്ട്. ഏൽപ്പിക്കട്ടെ, അതൊക്കെ ഒരു രസല്ലേ. നമുക്കൊന്ന് പൊളിച്ചെടുക്കാന്ന്. ഞാൻ ഇപ്പൊ തന്നെ തിരിച്ചു വിളിക്കാം. എന്നാ ആയിക്കോട്ടെ, ഞാനിപ്പോ ചേച്ചിയോട് പറഞ്ഞേക്കാം. ഓക്കെ ശരി. പുറത്തേക്ക് ഇറങ്ങായിരുന്നോ? ആ, തനിച്ചിരുന്ന് ബോറടിച്ചപ്പോ വെറുതെ ഒന്ന് ഇറങ്ങിയതാ. മേഡം ഇരിക്കും. ഞാൻ മേഡത്തിന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്താ കുടിക്കാൻ വേണ്ട? ഒന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. എന്റെ താവളത്തിലേക്ക് ആദ്യമായിട്ട് വന്നതല്ലേ, എന്തെങ്കിലും ഒന്ന് കുടിച്ചിട്ടേ പോവാവൂ. കുറച്ച് കഴിഞ്ഞിട്ടാവാം. ഓക്കെ, ആയിക്കോട്ടെ. എങ്കിൽ പറയൂ, മാഡത്തിന്റെ വരവിന് പ്രത്യേകിച്ച് എന്തെങ്കിലും? ഇല്ല, എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരുപാട് ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. പലതും എന്നെ വല്ലാതെ സ്പർശിച്ചിട്ടുമുണ്ട്. പക്ഷെ ഇത് കുറച്ച് ക്രൂരമായിപ്പോയി. എന്താ ക്രൂരത? ഞാൻ ഡോക്ടറിന്റെ അടുത്തേക്ക് ഫയൽ കൊടുത്തേച്ചാണോ? ശരിക്കും പറഞ്ഞാൽ ഞാനത് ചെയ്യത്തില്ലായിരുന്നു. പക്ഷേ ഇങ്ങനൊരു അസുഖത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞാൽ ആവണി അത് വിശ്വസിക്കത്തില്ല, രഞ്ജിത്തും അത് വിശ്വസിക്കില്ല. അതുകൊണ്ട് മാത്രം അത് വേണ്ടി വന്നു. ഞാൻ പറഞ്ഞത് ഫയല് കൊടുത്തയച്ചിട്ട് താൻ ക്രൂരത കാണിച്ചു എന്നല്ല. തൻ്റെ കാര്യത്തിൽ ദൈവം കാണിച്ചതിനാ ക്രൂരത എന്ന് ഞാൻ പറഞ്ഞത്. മാഡം ഒരു ഡോക്ടറല്ലേ, രോഗം വരുന്നതിന് എന്തെങ്കിലും എക്സ്ക്യൂസ് ഉണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ? അത് വിട്ടേക്ക് മാഡം, ഞാൻ മനസ്സുകൊണ്ട് എല്ലാത്തിനും തയ്യാറായി കഴിഞ്ഞു. പിന്നെന്തിനാ അതിനെ കുറിച്ചൊരു ഡിസ്കഷൻ? ജീവനിപ്പം മരുന്ന് കഴിക്കുന്നുണ്ടോ? എപ്പോഴും ഇല്ല, വേദന വരുമ്പോ ചിലപ്പോ. ഡോക്ടർ എഴുതുന്ന മരുന്നുകൾ ഫോളോ ചെയ്തുകൂടെ? എന്തിന്? അതൊരു അനാവശ്യമാണ്. പിന്നെ ചിലര് പറയും ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്തിനെ നേരിട്ട് കളയാന്ന്. അത് ചുമ്മാ. എന്റെ കാര്യത്തില് ആത്മവിശ്വാസം കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ. ഞാനീ മരണത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടാണ്. എന്നാലും അവരൊക്കെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. മനുഷ്യർക്ക് അങ്ങനെയല്ലേ പറ്റൂ. ജീവൻ, ആരെയും ഒരു കാര്യത്തിലും ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് താനെന്ന് എനിക്കറിയാം. പക്ഷേ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യം എന്നെ കൊണ്ട് തനിക്കുണ്ടെങ്കിൽ മടിക്കാതെ താൻ വിളിക്കണം, ഞാൻ വന്നോളാം. താങ്ക് യു മാഡം. ഇനി അങ്ങോട്ട് കൂടുതൽ ശ്രദ്ധിക്കണം.
കുറച്ച് ദൂരത്ത് ഒരു കുഴിയുണ്ട്, അതാണ് അവസാനം. എങ്ങനെ നടന്നാലും ഉരുണ്ട് വീണാ പോലും കൃത്യമായി അതിനകത്ത് എത്തിയിരിക്കും. പിന്നെന്തിനാ വലിയ ശ്രദ്ധയൊക്കെ? സൂര്യനൊക്കെ അസ്തമിക്കുന്ന ഒരു സുഖമില്ലേ? വെളിച്ചമെല്ലാം കെടുത്തി ഒതുങ്ങി ഒതുങ്ങി താഴോട്ട് താഴോട്ട് ഒരു പോക്ക്, അങ്ങനെ വേണം എനിക്ക്. ഒറ്റയടിക്ക് മരിക്കണമൊന്നുമില്ല. ഈ ലോകം കണ്ടുകൊണ്ട് തന്നെ ചുരുങ്ങി ചുരുങ്ങി അങ്ങ് ഇല്ലാണ്ടാവണം. ജീവൻ സങ്കടങ്ങളെ മറികടക്കാനുള്ള തൻ്റെ ശ്രമങ്ങളെ ഞാൻ മാനിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയാടോ? ഡോക്ടറൊന്ന് പോയേ? ഇത്തരം ചോദ്യങ്ങൾ ജീവിക്കാൻ ചിലപ്പോൾ എന്നെ കൊതിപ്പിച്ചു കളയും. അത് വേണ്ട. ഈ കളി കഴിഞ്ഞു ഡോക്ടറെ. ഇനി മിനിറ്റുകൾക്കപ്പുറം ഒരു അവസാന വിസിൽ, അത്രയേ ഉള്ളൂ. നമുക്ക് അവിടെ ഇരിക്കാം. ബാ. ഇത് നല്ല സ്ഥലമല്ലമ്മേ. ഇപ്പൊ രാത്രിയായില്ലേ? അമ്മയ്ക്കും മോക്കും കൂടി ഇപ്പൊ വേറൊരിടത്തും പോവാൻ പറ്റില്ല. നമുക്ക് ഇവിടെ ഇരിക്കാം. നാളെ രാവിലെ നമുക്ക് എവിടെയെങ്കിലും പോവാം. വേണ്ട, അമ്മ അച്ഛനെ വിളിക്ക്, നമുക്ക് വീട്ടിലേക്ക് പോവാം. അമ്മ പറയുന്നത് കേക്ക് മോളെ. മോള് ബഹളമൊന്നും ഉണ്ടാക്കല്ലേ. എന്തിനാ അമ്മേ, അച്ഛൻ വിഷമിക്കില്ലേ? മോളെ, നമ്മൾ എന്തിനാ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതെന്ന് ഇപ്പൊ പറഞ്ഞ മോക്ക് മനസ്സിലാവില്ല. മോക്കത് മനസ്സിലാക്കാനുള്ള പ്രായമാകുമ്പോ അമ്മ പറയാം. നമ്മൾ എവിടെ അമ്മ പോകുന്നേ? പോണം, ഒരുപാട് ദൂരേക്ക് പോണം. എന്നിട്ട് എന്റെ മോൾക്ക് ഒരു കുറവും വരാതെ അമ്മ മോളെ നോക്കിക്കോളാം. മോൾക്കിനി അമ്മ മാത്രമേ ഉള്ളൂ. അമ്മേ, അപ്പൂപ്പനെ ഞാൻ വിളിക്കാം, അപ്പൂപ്പൻ ഇപ്പൊ വരും. വേണ്ടെന്ന് പറഞ്ഞില്ലേ? നീ അനുസരിച്ചില്ലെങ്കി പിന്നെ അമ്മ ജീവനോടെ ഉണ്ടാവില്ല. അയ്യോ അമ്മേ. മോളെ, ഈ ഒരു രാത്രി മോള് ക്ഷമിച്ചേ പറ്റൂ. മോള് വിഷമിക്കല്ലേ? അമ്മയുടെ മോള് വിഷമിക്കണ്ട കേട്ടോ. ദായിച്ചി. എന്താടാ? ഒരാള് ചേച്ചിക്ക് തരാൻ പറഞ്ഞതാ. അതാരാ? എനിക്കറിയില്ല, ചേച്ചിക്കുള്ളൊരു സമ്മാനമാണ്, ചേച്ചിക്ക് തരാൻ പറഞ്ഞു. എന്നിട്ട് അയാള് പോയോ? ആ പോയി. ആരാ എന്താണെന്നൊന്നും ചോദിക്കാതെ നീ എന്തിനാ ഇത് വാങ്ങിച്ച്? ഞാൻ ഇവിടെ ഇരിക്കല്ലേ, നിനക്ക് എന്നെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? എന്താ? ആരോ ഇവനൊരു പ്രസന്റ് കൊടുത്തു എനിക്ക് തരാൻ വേണ്ടി, എന്നിട്ട് അയാള് പോവുകയും ചെയ്തു എന്നാ ഇവൻ പറയുന്ന. എന്താ ഇത് കുട്ടാ? എനിക്കറിയില്ല അമ്മേ, ചേച്ചി ബെസ്റ്റ് വോളണ്ടിയർ ആയിട്ട് തിരഞ്ഞെടുത്തല്ലേ, അതുകൊണ്ട് ഇത് അതിനുള്ള പ്രസന്റ് ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു. അതാരാ ഇപ്പൊ ഇവിടെ വന്നൊരു ഗിഫ്റ്റ് തരാൻ? നീ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പ്രസന്റ് അല്ലേ അമ്മേ, ആര് തന്നാ എന്താ? അതെങ്ങനെയാ ശരിയാവ? ഇതില് വല്ല ബോംബാണെങ്കിലോ? നമ്മളെല്ലാരും കൊല്ലാനാണെങ്കിലോ? ഏ, വന്നാളെ കണ്ടിട്ട് അങ്ങനെയും തോന്നില്ല, നല്ല മനുഷ്യനാ. ആ, എന്തായാലും ഇത് പൊട്ടിക്കൊന്നും വേണ്ട. മോൻ ആരെങ്കിലും ഒന്ന് വിളിക്കായിരുന്നില്ലേ? ഒരു പരിചയം ഇല്ലാത്ത ഒരാള് വന്ന് എന്തെങ്കിലും തരുമ്പോ അത് വാങ്ങിക്കുന്ന ശരിയാണോ? എന്താ ഇവിടെ പ്രശ്നം? ഈ ഒരു ഗിഫ്റ്റ് കണ്ടോ, ആരോ കൊണ്ട് യദുക്കുട്ടന്റെ കയ്യിൽ കൊടുത്തു എന്നാ പറയുന്നത്. അമ്പടാ കള്ളാ, നീ അത് അങ്ങനെയാക്കിയോ? ഞാനാ അത് യദുക്കുട്ടന്റെ കയ്യിൽ കൊടുത്തത്. കാർ വന്ന് നിർത്തിപ്പോ യദുക്കുട്ടനോടി വന്നു. ഞാനൊരു കോളിലായിരുന്നു, അതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങാമെന്ന് കരുതി. അതിനിടയിൽ നീ ഇങ്ങനെ ഒരു സസ്പെൻസ് ഉണ്ടാക്കിയിട്ട് പറ മിടുമിടുക്ക. ചിരിക്കണ്ട ചിരിക്കണ്ട, കുറച്ചു നേരത്തേക്ക് മനുഷ്യനെ പേടിപ്പിച്ചു.
അങ്കിളെ, പ്രസന്റ് കൈ കിട്ടിയപ്പോ ചേച്ചി എന്താ പറഞ്ഞെന്നറിയോ? അതുമല്ല, ബോംബാണെങ്കിലോ ചേച്ചി കൊല്ലാൻ വെച്ചതാണെങ്കിലോ? ഇയാള് ആര് ബോംബ് വെച്ച കൊല്ലാനല്ലേ? ഡാഡാ, കൺഗ്രാറ്റ്സ് മോളെ, ഇങ്ങനൊരു വലിയ നേട്ടമൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊന്ന് ആദരിച്ചില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ടാ അങ്കിള് നേരിട്ടിങ്ങി പോകുന്നത്. താങ്ക് യു അങ്കിൾ. സാധാരണ മക്കളൊരു നേട്ടം നേടി വന്നാല് അച്ഛനെ അവർക്ക് സമ്മാനം കൊടുക്കേണ്ടതും നല്ല വാക്ക് പറയേണ്ടതും. ആ ആ ഭാഗ്യം എന്റെ കുട്ടിയക്കില്ല. എന്താമേത്? നല്ല സന്തോഷമുള്ളൊരു നിമിഷത്തില് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? ആ എന്നിട്ട് പറമോളെ, എങ്ങനുണ്ടായിരുന്നു ക്യാമ്പ്? അടിപൊളിയായിരുന്നു. എന്റെ മോള് ഇവിടെ നിന്ന് അങ്ങോട്ട് സാമൂഹ്യ പ്രവർത്തനത്തിന് ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുക. ഒരു ഗ്രൂപ്പിനെ സെലക്ട് ചെയ്തിരിക്കുക. ആണോ? അത് നല്ലതാ. അല്ലെങ്കിൽ ഇപ്പം ഈ സോഷ്യൽ വർക്കേഴ്സിനൊക്കെ ഒരു ഡിമാൻഡുണ്ട്. കത്തി കയറാൻ പറ്റിയ ഏർപ്പാടാ. കുറച്ചേ ഞാനും പോകുന്നുണ്ട്. ചേച്ചി ഇങ്ങനെ വെറുതെ പോകുന്നോളൂ, പക്ഷെ പേരെടുക്കുന്ന ഞാനായിരിക്കും. കാണാടാ നമുക്ക്. പിന്നെ അങ്ക്, എനിക്കൊരു വിഷമമുണ്ട് കേട്ടോ. എന്താ? എനിക്ക് നല്ലൊരു ട്രീറ്റ് മിസ്സായില്ലേ അങ്കിളിന്റെ വീട്ടില്? അത് എന്റെ കുഴപ്പമല്ലല്ലോ. പെട്ടെന്ന് ഈ ക്യാമ്പ് വന്നോണ്ട് വേറെ മാർഗമില്ലാത്തോണ്ടല്ലേ. ഒരു കാര്യം ചെയ്യും, അതിന്റെ പരാതി നമുക്ക് പരിഹരിച്ചേക്കാം. മൈഥിലി, നാളെ ഇവരെ രണ്ടുപേരെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ആക്ക്. ഇവരൊരു ദിവസം എന്റെ കൂടെ നിക്കട്ടെന്നേ. അത് വേണോ അനന്ത്? വരട്ടടോ. എനിക്കെന്റെ ഒറ്റപ്പെടലിൽ നിന്നൊരു മോചനവും ഇവർക്കൊരു സന്തോഷവും. അല്ലടാ ഏതുകൂട്ട, ഞാൻ ഫിക്സ് ചെയ്തു. അമ്മ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാൻ വരും. എന്നാ പിന്നെ അമ്മ സമ്മതിക്കമ്മേ.